എനിക്ക് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിളിൻ്റെ ഭാര്യ ഞങ്ങൾ കൊച്ചമ്മ എന്നാണ് വിളിച്ചിരുന്നത്. കൊച്ചമ്മ കുറേ സൈക്കിക്കായിരുന്നു. കൊച്ചമ്മ പറയുന്ന പല കാര്യങ്ങളും നടക്കുമായിരുന്നു. ഒരു ഉദാഹരണം ഓർമ്മ വരുന്നത് പറയാം. ഇത് വളരെ പണ്ടാണ്. അന്ന് ഈ പുതിയ കാറൊക്കെ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. ബുക്ക് ചെയ്ത് മുഴുവൻ തുകയും അടച്ച് ഒന്നോ രണ്ടോ വർഷം കാത്തിരിക്കണമായിരുന്നു. അപ്പോൾ അങ്കിളിനൊരു പഴയ സെക്കൻഡ് ഹാൻഡ് കാറാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാന ഉപയോഗം വർക്ക്ഷോപ്പിൽ പോവുക എന്നുള്ളതാണ് എന്ന് അങ്കിൾ തന്നെ തമാശയായിട്ട് പറയുമായിരുന്നു. എപ്പോഴും കേടാണ്. അപ്പോൾ അങ്കിളിൻ്റെ ഒരു മുതിർന്ന ബന്ധു ഇത് കണ്ടിട്ട് പറഞ്ഞു, എടാ നിൻ്റെ കയ്യിൽ ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ കാശ് തികഞ്ഞില്ലെങ്കിൽ ഞാൻ തരാം. അപ്പോൾ അങ്കിൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇത്ര രൂപയാണുള്ളത്, ബാക്കി ഇത്ര രൂപയുടെ ഉണ്ടെങ്കിൽ പുതിയ കാറ് ബുക്ക് ചെയ്യാം. അപ്പോൾ അത്രയും പൈസ അങ്കിളിൻ്റെ മുതിർന്ന ബന്ധു കൊടുത്തു. അങ്ങനെ ഒരു അംബാസഡർ കാറ് ബുക്ക് ചെയ്തു. അന്ന് ലാൻഡ് മാസ്റ്റർ എന്നോ മറ്റാണ് കാറിൻ്റെ പേര്. കൽക്കട്ടയിൽ നിന്ന് വേണം കാറ് വരാൻ. അപ്പോൾ രൂപ മുഴുവനും അടച്ചു. ഒരു രണ്ട് വർഷം കഴിഞ്ഞാണ് കാറ് വരുന്നത്. അപ്പോൾ ഒരു ദിവസം രാവിലെ കൊച്ചമ്മ എണീറ്റ ഉടനെ പറഞ്ഞു, നമുക്ക് ആ കാറ് വേണ്ട. അപ്പോൾ അങ്കിൾ ചോദിച്ചു, എന്താണ് കാരണം? അത് മുഴുവൻ കറുപ്പ് നിറമാണ്. അപ്പോൾ അങ്കിൾ ചോദിച്ചു, അത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അപ്പോൾ പറഞ്ഞു, അതിൻ്റെ പെയിൻറ് കറുപ്പാണ്, അതിൻ്റെ മുമ്പിലും പുറകിലും വരുന്ന അതിനെന്താണ് പേര് പറയുന്നത്, മുമ്പിലും പുറകിലും വരുന്ന ഇരുമ്പ് കൊണ്ടുള്ള അതും കറുപ്പാണ്. പിന്നെ അപ്ഹോൾസ്റ്ററി കറുപ്പാണ്. സീറ്റിൻ്റെ നിറം എല്ലാം കറുപ്പാണ്. ഇത് നമുക്ക് വേണ്ട. അപ്പോൾ അങ്കിൾ ചോദിച്ചാൽ, അത് കാറ് രണ്ട് വർഷം കഴിഞ്ഞേ വരുള്ളൂ, അപ്പോൾ നീ എപ്പോഴേ എങ്ങനെയാണ് കണ്ടത് മുഴുവൻ കറുപ്പാണെന്ന്? അപ്പോൾ പറഞ്ഞു, അത് നമ്മുടെ പോർട്ടിക്കോയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ ബമ്പറ് കറുപ്പാണ്, അപ്പോൾസിൻ്റെ കറുപ്പാണ്, സീറ്റ് കറുപ്പാണ്, എല്ലാം കറുപ്പ്. ഇത് നമുക്ക് വേണ്ട. മംഗൾ പറഞ്ഞു, ഇപ്പോൾ കാറ് കിട്ടാൻ തന്നെ രണ്ട് വർഷം എടുക്കും. നമ്മൾ കളർ പ്രിഫറൻസ് എല്ലാം വരികയാണെങ്കിൽ ഇപ്പോഴൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ മിണ്ടാതിരി. പിന്നെ അങ്ങനെ ഒരു കാറില്ല ലോകത്ത്. ഈ ബമ്പർ എപ്പോഴും പ്ലേറ്റഡാണ്, അത് വെള്ളി നിറമാണ് എല്ലാ കാറിനും. അപ്പോൾ നിനക്ക് വെറുതെ തോന്നിയതാണ് എന്ന് പറഞ്ഞു. അതിൽ രണ്ട് വർഷം കഴിഞ്ഞ് കൽക്കട്ടയിൽ നിന്ന് കാറ് വന്നു. വന്നപ്പോൾ കൊച്ചമ്മ പറഞ്ഞതുപോലെ കറക്റ്റാണ്. ബമ്പർ, അപ്പോൾസ്റ്ററി, സീറ്റ് എല്ലാം കറുപ്പാണ്. അപ്പോൾ അങ്കിളൊന്ന് ഞെട്ടി. അത് ഈ പോർട്ടിക്കോയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞിട്ടാണ് കൊച്ചമ്മ കാണുന്നത്. അപ്പോൾ അങ്കിൾ ഉടനെ കൽക്കട്ടയിൽ വിളിച്ച് ചോദിച്ചു, എന്താണിങ്ങനെ പതിവിന് വിപരീതമായിട്ടൊരു കംപ്ലീറ്റ് കറുപ്പായിട്ടൊരു കാറ്? അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങളൊരു പുതിയ എക്സ്പെരിമെൻ്റ് നോക്കിയതാണ്, കസ്റ്റമർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുത്തോളാം. ഇപ്പോൾ കൊണ്ടുവന്ന ഡ്രൈവർ തന്നെ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അങ്കിൾ പറഞ്ഞു, ശരി, നിങ്ങളത് തിരിച്ചു കൊണ്ടുപോയിട്ട് വേറെ ഏത് കളറായാലും കുഴപ്പമില്ല, ഈ കംപ്ലീറ്റ് കറുപ്പ് വേണ്ടാന്ന്. പിന്നെ കാറ് തിരിച്ച് കൽക്കട്ടയ്ക്ക് കൊണ്ടുപോയി, പകരം വേറെ കാറ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ കൊച്ചമ്മ ചില ദിവസം രാവിലെ എഴുന്നേറ്റ് പറയും, തിരുവനന്തപുരത്തു നിന്ന് ഞാൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചില ടെസ്റ്റ് നടത്താനും മറ്റും എറണാകുളത്ത് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അങ്കിളിനെ അറിയിക്കാറില്ല. എൻ്റെ താമസ സ്ഥലം വേറെ ആൾ ഏജൻസികൾ അക്കോമഡേറ്റ് അറേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്കിളിനെ അറിയിക്കാറില്ല. പക്ഷേ കൊച്ചമ്മ രാവിലെ എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ ഇന്ന് വരും എന്ന് പറഞ്ഞാൽ അങ്കിള് നേരത്തെ ജോലിയെല്ലാം തീർത്ത് ഞാനുമായിട്ട് സംസാരിക്കാൻ റെഡിയായിട്ടിരിക്കും. അപ്പോൾ കൊച്ചമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ വരുമെന്ന്, എങ്ങനെ അറിഞ്ഞു? അപ്പോൾ പറഞ്ഞ് കാക്ക വിരുന്ന് വിളിച്ചു ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ. അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഒറിജിനലായിട്ടുള്ള സ്ഥലം കോട്ടയമാണ്.
അപ്പോൾ ഞാൻ ചോദിച്ചു അത് ഞാനാണെന്ന് എങ്ങനെ അറിയാം, കോട്ടയത്തു നിന്ന് ആരെങ്കിലും വരുന്നത് ആകാൻ പാടില്ലേ. അപ്പോൾ പറഞ്ഞു കാക്ക എത്തി വലിഞ്ഞാണ് വിരുന്ന് വിളിച്ചത്, അപ്പോൾ കോട്ടയത്തല്ല അതിനും തെക്ക് നിന്നാണ് ആരോ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്ര എത്തി വലിയാതെ കാക്ക വിളിക്കുകയാണെങ്കിൽ കോട്ടയത്തു നിന്നാണെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഇതുപോലെ സ്ട്രെയിഞ്ചായിട്ടുള്ള പ്രഡിക്ഷൻസ് കൊച്ചമ്മ നടത്തും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും, എറുമ്പ് പോകുന്ന ഇത് കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പം അങ്കിള് ഒരിക്കൽ ഒരു കുറേ ബന്ധുക്കളെയൊക്കെ ചേർത്ത് ഒരു കപ്പൽ വാങ്ങിച്ചു. അപ്പോൾ ഈ അങ്കിള് ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിരുന്നു. അപ്പോൾ ഈ കപ്പൽ നല്ല ബിസിനസ്സാണെന്ന് മനസ്സിലാക്കി പല കൂട്ടുകാരെയും ചേർത്ത് ബന്ധുക്കളെയൊക്കെ ചേർത്ത് ഒരു കപ്പൽ വാങ്ങിച്ചു സെക്കൻഡ് ഹാൻഡ്. അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കൊച്ചമ്മ പറഞ്ഞു ഈ കപ്പൽ മുങ്ങും, അത് ഉടനെ വിറ്റുകളയാൻ. അപ്പോൾ അങ്കിള് പറഞ്ഞാൽ ഇക്കാലത്തെ കപ്പലൊന്നും അങ്ങനെ മുങ്ങിയൊന്നുമില്ല, നിൻ്റെ തോന്നലാണ്. പക്ഷേ ആ കപ്പൽ യഥാർത്ഥത്തിൽ മുങ്ങി. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ഇതുപോലെ പക്ഷികളുടെ ചലനവും മൃഗങ്ങളുടെ ചലനവും ഒക്കെ നോക്കിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ ശകുനം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, പാരാസൈക്കോളജിക്കലായിട്ട് ഈ ശകുനത്തിൽ വിശ്വസിക്കണോ. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, അദ്ദേഹം ബ്രാഹ്മണനാണ് ആയിരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്ന് വെളിയിലോട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ജോലിക്കാരൻ ഒരു പശുക്കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തും, അത് പുറം തിരിഞ്ഞാണ് നിർത്തുന്നത്. അപ്പോൾ ഇദ്ദേഹം പശുക്കുട്ടിയെ നോക്കിയിട്ടേ വെളിയിലോട്ട് പോകുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പശുക്കുട്ടിയെ അല്ല ആദ്യം കാണുന്നെങ്കിൽ ഇദ്ദേഹം തിരിച്ച് കയറിപ്പോകും. പിന്നെ പശുക്കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തി ശകുനം കറക്റ്റായാലേ അദ്ദേഹം മുമ്പോട്ട് പോകുള്ളൂ. ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ശകുനം നോക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ എന്നിങ്ങനെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം ഈ നമ്മളും ഈ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളും പക്ഷിമൃഗാദികളും എല്ലാം കണക്റ്റഡാണ്. യഥാർത്ഥത്തിൽ ഈ ഉത്തരം ഉള്ളത് നമ്മുടെ മനസ്സിലാണ്, പക്ഷേ നമ്മൾ തന്നെ ഇത് റിപ്രസ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എക്സ്റ്റേണലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ബാഹ്യവൽക്കരിക്കാൻ നമ്മളുടെ മനസ്സ് തന്നെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ശകുനം. അപ്പോൾ യഥാർത്ഥത്തിൽ കാക്കയ്ക്ക് ഞാൻ വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ, കാക്കയ്ക്ക് അതിൽ താല്പര്യമില്ല. അപ്പോൾ കാക്കയെ കൊണ്ട് വിരുന്ന് വിളിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ ഏതോ ഒരു തലവും ഈ കാക്കയുടെ മനസ്സിൻ്റെ ഏതോ ഒരു തലവും എല്ലാം കണക്റ്റഡാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആ ഇൻഫർമേഷൻ കാക്കയിൽ കൂടെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരാൾ മരിക്കാൻ കിടക്കുകയാണ്, അപ്പോൾ അടുത്തുള്ള ഒരു പട്ടി കാലം കൂവുന്നു. ഈ പട്ടിക്ക് ഇവിടെ ഒരാൾ മരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിൽ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പട്ടിയെക്കൊണ്ട് കാലം കൂവിക്കുന്നത് ആ മരിക്കുന്ന ആളോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള മറ്റു മനുഷ്യരോ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ഒരു തലമോ ആണ്. അപ്പോൾ ഈ ചില ആളുകൾ ഈ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്റ്റേണലൈസ് ചെയ്യുന്നത് കാക്കയിൽ കൂടെ ആയിരിക്കും, ചില ആളുകൾ വേറെ എന്തെങ്കിലും കൂടെ ആയിരിക്കും. അപ്പോൾ ഇത് ഏത് പക്ഷിയിൽ കൂടെയോ ജീവിയിൽ കൂടെയോ മൃഗത്തിൽ കൂടെയോ ആണ് ഈ വിവരം എക്സ്റ്റേണലൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. ഒരിക്കൽ എന്നെ കാണാനായിട്ടൊരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടിയുടെ അമ്മയും പിന്നെ വേറൊരു സ്ത്രീയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രശ്നം വളരെ ഗുരുതരമാണ്. ഈ പെൺകുട്ടിക്കൊരു പ്രേമ ബന്ധമുണ്ടായിരുന്നു, അത് വേറൊരു ജാതിയിൽപ്പെട്ട ഒരു പയ്യനുമായിട്ടായിരുന്നു പ്രേമം. അത് ആദ്യം വീട്ടുകാരൊന്നും സമ്മതിച്ചില്ല, പക്ഷെ അവസാനം സമ്മതിച്ചു. അപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. അപ്പോൾ പയ്യൻ ഒരു മോതിരം ഉണ്ടാക്കി ഈ പെണ്ണിന് കൊടുക്കാനായിട്ട്. ആ മോതിരം
പെണ്ണിന് കൈമാറുന്നതിന് മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ പയ്യൻ മരിക്കുന്നു. അപ്പോൾ ആ മോതിരം പയ്യൻ്റെ അമ്മയുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ പയ്യൻ്റെ അമ്മയും പെണ്ണും പെണ്ണിൻ്റെ അമ്മയും ഒക്കെ കൂടെയാണ് വന്നത്. അപ്പോൾ പെണ്ണ് കോളേജിലൊന്നും പോകുന്നില്ല, ഭയങ്കര നിരാശയിലാണ്, അത് മാറുമെന്ന് വിചാരിച്ചിട്ട് കൂടിക്കൂടി വരുന്നേ ഉള്ളൂ. അപ്പോൾ പെണ്ണിനെ ഒന്ന് കൗൺസിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ ഞാനും പെൺകുട്ടിയും കൂടെ എൻ്റെ വീടിൻ്റെ ഒരു വരാന്തയിലിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കാക്ക തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ വന്നിരുന്നു. കാക്ക വളരെ ദുഃഖഭാവത്ത് തല കുനിച്ചാണ് ഇരുന്നത്. അപ്പോൾ കാക്ക വന്നിരുന്ന ഉടനെ ഞാൻ അത് നോട്ട് ചെയ്തു, പെൺകുട്ടിയും കാക്കയെ നോക്കി. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു മണിക്കൂറോളം സംസാരിച്ചു. ഈ ഒരു മണിക്കൂർ നേരവും ഈ കാക്ക തൊട്ടടുത്തുള്ള മരത്തിൽ ഇങ്ങനെ തല കുനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഈ പെൺകുട്ടിയും വീണ്ടും വീണ്ടും ഈ കാക്കയെ നോക്കുന്നുണ്ട്. സാധാരണ ഒരു കാക്ക ഈ ഒരേ ഇരിപ്പിൽ തല കുനിച്ച് ഇങ്ങനെ ഇത്ര അധികം നേരം ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്? ഈ മരിച്ച പയ്യൻ്റെ ആത്മാവ് കാക്കയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ് എന്നൊക്കെ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിച്ചു പോകും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മരിച്ച പയ്യൻ്റെ ആത്മാവ് അല്ല കാക്കയുടെ രൂപത്തിൽ വന്നത്. ഈ പെൺകുട്ടിക്ക് ഈ പയ്യൻ അവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ പയ്യൻ്റെ ആത്മാവ് അവിടെ ഉണ്ടാകണം എന്ന് ഉത്കടമായിട്ടുള്ള ഒരൊക്കെ ആഗ്രഹം ഉണ്ടായിക്കാണും. ആ ചിന്ത ആണ് അടുത്ത് എവിടെയോ ഉണ്ടായിരുന്ന ഒരു കാക്കയിൽ കൂടെ പ്രവർത്തിച്ചതെന്നാണ് എൻ്റെ വിചാരം. അതുപോലെ തന്നെ ഈ വളരെ വ്യക്തിഗതമായ ചില സിമ്പൽസ് ഉണ്ട്. ചില ആളുകൾക്ക് ഈ നമ്പറിൽ ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഒരു സൈക്കിക് എനിക്ക് ഉണ്ട്, സൈക്കിക് ഫ്രണ്ട് എനിക്കുണ്ട്. ഈ ഫ്രണ്ടിന് പലപ്പോഴും ഈ ഭാവി അറിയാൻ സാധിക്കുന്നത് ചില നമ്പറുകൾ കണ്ടാണ്. അദ്ദേഹം രാവിലെ ഉണരുമ്പോൾ ഒരു നമ്പർ കാണും, ഉദാഹരണമായിട്ട് 111 എന്നൊരു നമ്പർ കാണും. അപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ അറിയാം ഈ 111 എന്നുള്ള നമ്പർ കണ്ടാൽ അന്ന് നടക്കുന്ന കാര്യങ്ങൾ, അന്ന് പോകുന്ന കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ സിമ്പിൾ സിസ്റ്റം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഏതായാലും അദ്ദേഹം വിചാരിക്കുന്ന പോലെ അദ്ദേഹം ഒരു നമ്പർ കണ്ടാൽ അതനുസരിച്ചുള്ള ഫലം അന്ന് നടന്നിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റമുണ്ടോ, ഇന്ന നമ്പർ കണ്ടാൽ ഇന്ന ഫലം എന്ന്? അത് ന്യൂമറോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വളരെ വ്യക്തിഗതമായ ഒരു കാര്യമാണ്, ഇതിന് യൂണിവേഴ്സലായിട്ടുള്ള ഒരു ഇൻ്റർപ്രറ്റേഷൻ ഇല്ല. ഇപ്പോൾ പാശ്ചാത്യ നാടുകളിൽ 666 എന്നുള്ളത് സാത്താൻ്റെ നമ്പറായിട്ട് ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ 666 എന്ന് കണ്ടാൽ അത് വളരെ മോശകരമായിട്ടുള്ള ഒരു നമ്പറായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ 13 വളരെ അൺലക്കി ആയിട്ടുള്ള ഒരു നമ്പറാണെന്ന് പാശ്ചാത്യ നാടുകളിൽ ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഭാരതത്തിൽ പണ്ട് 13 മോശമായിട്ടൊരു സങ്കല്പം ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ആബ്സല്യൂട്ടായിട്ട് ഗുണമോ ദോഷമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മളുടെ മനസ്സ് ഏതെങ്കിലും ഒന്നിൽ വളരെ ഇങ്ങനെ ഫിക്സഡ് ആണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് അതുപോലെയുള്ള അനുഭവം ഉണ്ടായെന്ന് വരാം. ഉദാഹരണമായിട്ട് 11 എന്നുള്ള ഒരു നമ്പർ എന്തോ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് ഒരാൾ വിശ്വസിക്കുന്നു. അപ്പോൾ അയാളെ മിക്കവാറും 11 എന്നുള്ള ഒരു ടൈം വരുമ്പോൾ അയാളെ മൊബൈലിൽ നോക്കും. അപ്പോൾ ഇത് അയാൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വളരെ അധികം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അയാൾ ഈ നമ്പേഴ്സ് ഈ ഭാവി സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് വരുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് സൂചിപ്പിക്കുന്നു എന്ന് അയാൾ ശക്തമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് അയാൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ കൂടെ കൂടെ ഉണ്ടാകാറുമുണ്ട്. ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ ഒരു ട്യൂണിംഗ് അനുസരിച്ച് സംഭവിക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു നമ്പറിന് പ്രത്യേകിച്ച് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.
ഈ നിക്കോള ടെസ്ല വളരെ ഇൻട്യൂട്ടീവായിട്ടുള്ള ഒരു ജീനിയസ് ആയിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ ഈ നമ്പറുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് വിശ്വാസങ്ങളുണ്ടായിരുന്നു. 3, 6, 9 എന്നുള്ളത് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കോഡാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ചുള്ള ഒരു നമ്പർ സിസ്റ്റം ആണെന്നാണ് എൻ്റെ കരുതൽ. അല്ല, യൂണിവേഴ്സിൽ അബ്സല്യൂട്ടായിട്ട് അങ്ങനെ ഏതെങ്കിലും പ്രത്യേക നമ്പറുകൾക്ക് പ്രത്യേക പ്രാധാന്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മളുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയെന്നും വരാം. അപ്പോൾ ഈ പ്രകൃതിയും നമ്മളും തമ്മിലുള്ള ട്യൂണിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ സങ്കല്പം അനുസരിച്ചുള്ള ചില സംഗതികൾ നമുക്ക് സൂചന നൽകിയെന്നും വരും. ഇത് വളരെ വ്യക്തിഗതമായിട്ടുള്ള ഒരു സിംബോളിക് സിസ്റ്റം മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ചിലർക്ക് ഇങ്ങനെ ചില സിസ്റ്റങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 1, 1, 1 എന്നുള്ളത് ഒരു അപകട സൂചന ആണ് എന്ന് അയാൾ വിശ്വസിക്കുന്നു എന്നിരിക്കട്ടെ. അയാൾ രാവിലെ എണീക്കുമ്പോൾ 1, 1, 1 എന്ന് കണ്ടാൽ ഇന്നൊരു അപകടം സംഭവിക്കും എന്ന് അയാളെ ഉറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് അപകടം ഉണ്ടായെന്നും വരാം. അയാൾക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു യാത്രയുണ്ട്. അപ്പോൾ അയാളുടെ മനസ്സിലേ പേടി കിടക്കുകയാണ്, രാവിലെ 1, 1, 1 എന്ന് കണ്ടു. അപ്പോൾ ഇതിന് സെൽഫ് ഫുൾഫില്ലിങ് പ്രോഫസി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ അപകടത്തിൽ ചെന്ന് പെടുകയും ചെയ്യും. ഇങ്ങനെ പല പ്രാവശ്യം ഉണ്ടായിക്കഴിയുമ്പോൾ ഇയാളുടെ വിശ്വാസം ഉറയ്ക്കും. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അപകടമുണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു പ്രീകോഗ്നിറ്റീവ് സൂചനയാണ് 1, 1, 1 എന്ന് കാണുന്നത്. അതോ ഈ 1, 1, 1 എന്ന് കണ്ടതുകൊണ്ട് ഇയാളുടെ മനസ്സ് തന്നെ ഭ്രമിക്കുകയും അങ്ങനെ ഇയാൾക്ക് അപകടം ഉണ്ടാകുന്നതാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസമുണ്ട്. അപ്പോൾ ചിലരിങ്ങനെ സ്വയം ഒരു കുരുക്കിൽ പോയി വീഴാറുണ്ട്. അവരേതെങ്കിലും ഒരു സിസ്റ്റത്തിൽ വിശ്വസിക്കുകയും ആ സിസ്റ്റം അനുസരിച്ചുള്ള സൂചനകളായിട്ട് കിട്ടുകയും പിന്നെ അതനുസരിച്ചുള്ള ഫലമായൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ ചലന്തി അതിൻ്റെ വലയിൽ തന്നെ പെടുന്നു, പെട്ടുകിടക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളൊരു സിസ്റ്റം സ്വയം കൃതമായിട്ട് ഉണ്ടാക്കുകയും അതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്താൽ നമ്മളുടെ സ്വയം കാല് കെട്ടിയതുപോലെയാവും. അപ്പോൾ നമ്മളിങ്ങനെ ഈ നമ്പറുകൾ കാണാൻ തുടങ്ങുകയും അതനുസരിച്ച് ഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ചലന സ്വാതന്ത്ര്യം തന്നെ ആണ് അവസാനം ഇല്ലാതാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ സൃഷ്ടികളാണെന്ന് മനസ്സിലാക്കുകയും ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കുകയും ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാം പ്രിഡിറ്റർമെൻ്റ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രിഡിറ്റർമെൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ സാധിക്കുകയുമില്ല. അപ്പോൾ വളരെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സിസ്റ്റം മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഉദാഹരണമായിട്ട് നല്ല സൗകര്യം, പശുക്കുട്ടിയെ കാണുന്നത് നല്ല സൗകര്യമാണെന്ന് പറഞ്ഞിട്ട് ഈ പശുക്കുട്ടിയെ കൊണ്ടുവന്ന് നിർത്തുകയും നമ്മളതിനെ കൃത്രിമമായിട്ട് നോക്കിയിട്ട് പോവുകയും ചെയ്യുന്നതൊക്കെ അതുകൊണ്ടൊന്നും എന്തെങ്കിലും ഫലമുണ്ടാകുമോ എന്നെനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളിലൊക്കെ പോയി വീഴാതിരിക്കുന്നതാണ് ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്.